നമസ്കാരം. നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ. ആദ്യമേ തന്നെ ഒരു വലിയൊരു സന്തോഷവാർത്ത പറയാണ്, അത് പ്രവാസികൾക്ക് വേണ്ടി. അത് വലിയ സന്തോഷവാർത്തയാണ്, ചെറുതൊന്നുമല്ല. വലിയ സന്തോഷം. പ്രവാസി എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? നാട് കടത്തപ്പെട്ടവരെന്നാണ്? അല്ലല്ല, ഗൾഫ് കൺട്രീസിൽ ജീവിക്കുന്നവർക്ക്, നമ്മളുടെ മലയാളികൾക്കായിട്ട് ഫിലോക്കാലി അവിടെ ടീനേജ് കുട്ടികൾക്ക് വേണ്ടിയും ഫാമിലിക്ക് വേണ്ടിയിട്ടും ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഖത്തറിലും ദുബായിലുമാണ്. ദുബായിൽ എനിക്ക് തോന്നി 21-ാം തീയതി ടീനേജ് കുട്ടികൾക്ക്, 22-ാം തീയതി കപ്പിൾസിന് ഫാമിലിക്ക് വേണ്ടിയിട്ട്. അതുപോലെ ഖത്തറിൽ 27-ാം തീയതി ടീനേജ് കുട്ടികൾ, ഖത്തറിലല്ല സോറി, ഷാർജ, ഓക്കെ, ഷാർജയിലാണ്, സോറി, ഷാർജയിൽ 27-ാം തീയതി ടീനേജ് കുട്ടികൾക്ക്, 28-ാം തീയതി ഫാമിലി. അപ്പോൾ നിങ്ങൾ ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ വിളിച്ച്, ലിമിറ്റഡ് സീറ്റ് ആണ്, അപ്പോൾ ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ആ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് വളരെ ലിമിറ്റഡ് സീറ്റ് ആണ്, കുറച്ച് പേർക്കുള്ള സീറ്റേ ഉള്ളൂ. ടീനേജ് കുട്ടികൾക്ക്, ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും ഉണ്ട്, അതുപോലെ തന്നെ ദമ്പതികൾക്കും ഉണ്ട്. ഈ ദമ്പതികൾക്ക് അങ്ങനെ ഒരു ക്ലാസ് എടുക്കാനുള്ള കാരണം എന്താണെന്നൊന്ന് പറയണം. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് എൻ്റെ ഒരു അനുഭവം പറയുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ് കുട്ടു സാർ. ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ച് 2-3 പിള്ളേരൊക്കെ ഉണ്ട്. ഇവർ ചെറിയ കാര്യത്തിന് ഭയങ്കരമായിട്ട് ഉടക്കി ഉടക്കി കൂടി നീ പിടി എന്ത് പറ്റി ആ അങ്ങനെ ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് ഉടക്കി 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 അവസാനം ഡിവോഴ്സായി. 3 പിള്ളേരുണ്ടെന്ന് ഓർക്കണം, നിനക്കറിയാം കേസ്. ഡിവോഴ്സ് ആയതിനു ശേഷം ഇവന് ഭയങ്കര ഡിപ്രഷനായി പുരുഷന്. കാര്യം പുരുഷന് ചിലപ്പം വേദന ഒത്തിരി താങ്ങാൻ പറ്റില്ല, പെണ്ണുങ്ങളെ പോലെ കരയില്ല എങ്കിലും മസിലൊക്കെ പിടിച്ചിട്ട് നീ ഇല്ലെങ്കിൽ എനിക്ക് ജോട്ടയ്ക്കൊക്കെ ജീവിക്കാൻ പറ്റും, നിന്റെ ഹെൽപ്പ് വേണ്ടെന്നൊക്കെ തിമിര് പറയുമെങ്കിലും റിയാലിറ്റിയിൽ അവർക്ക് താങ്ങാൻ പറ്റില്ല. ഇവൻ ഇച്ചിരി ഡിപ്രഷനായിട്ട് ഇവൻ 2 ഒരാഴ്ച മുമ്പ് ആത്മഹത്യ ചെയ്തു. അറിയാവല്ലോ, ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞ് ഇവൻ മരിച്ചു എന്നറിഞ്ഞപ്പോ ഓടി വന്ന് ഈ ഡിവോഴ്സ് ചെയ്ത് 3 പിള്ളേരായിട്ട് പോയ പെണ്ണ എക്സ് വൈഫ് ആണ്. ഓടി വന്ന് ഭയങ്കര കരച്ചില, അന്യായ നെഞ്ചത്തടിയും കരച്ചില. ഇത് കാണുന്ന ആളുകൾ അവിടുന്ന് മാറി നിന്നിട്ട് എന്റെ അടുത്ത് പോലും പറയാ, എന്താ ബ്രദർ, അവള് തന്നെയാണ് ഇവനെ ശരിക്കും കൊന്നേന്നാ പറയുന്ന അവര്. അപ്പം നമ്മൾ അറിയാതെ സംഭവിച്ചു പോകുന്ന, നമ്മൾ ഈ വാശിക്കും ഈഗോനെ ജയിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് വലിയ വലിയ ഡിസിഷൻ എടുക്കും. പക്ഷെ എന്താ അതിന്റെ അൾട്ടിമേറ്റ് എന്തെന്നോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ചേട്ടയ്ക്ക് വേറൊരു സംഭവം അറിയാവോ? എന്താ? അതായത് പിന്നെ ഒരു ഭാര്യയും ഭർത്താവും ഭയങ്കര സ്നേഹത്തിലായിരുന്നു. ഒരു 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 സമയത്ത് അവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു. അതായത് പിണങ്ങി താമസിക്കാം, കുറച്ചൊന്ന് പാഠം പഠിപ്പിക്കട്ടെ, പഠിപ്പിക്കാൻ വേണ്ടി. അതായത് ഭർത്താവിന് ഭാര്യ പാഠം പഠിപ്പിക്കാനുള്ള ഒരു ശ്രമം. അതെ അതെ അതെ. അപ്പൊ ഭാര്യ രണ്ടുപേർക്കും ഉണ്ട്. അപ്പൊ ഭാര്യ പിണങ്ങി വീട്ടിൽ പോയി, അവളുടെ വീട്ടിൽ പോയി. എന്നിട്ട് ഭർത്താവ് ഒറ്റയ്ക്ക് അവിടെ താമസിക്കുകയാണ്. വലിയ വഴക്കൊന്നുമല്ല, പക്ഷെ എന്നാലും അവൻ മനസ്സിലാക്കട്ടെ, അവള് മനസ്സിലാക്കട്ടെ, ഞാനിപ്പോ വിളിക്കത്തില്ല, അങ്ങനത്തെ ഒരു ചെറിയ ഒരു വേദനിപ്പിച്ചുകൊണ്ട് തിരുത്താനുള്ള ശ്രമമാണ് നടത്തിയ. അപ്പോ ഒരു ദിവസം ഉണ്ടല്ലോ, അത് നീ ചെയ്യുന്ന പോലെ അല്ലേ, അങ്ങനെയൊക്കെ ചിലപ്പോ ഇച്ചിരി, പക്ഷെ അങ്ങനെയൊന്നും അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പൊ നമ്മൾക്ക് ഭയങ്കര മാറിയില്ലേ, ഇച്ചിരി ഇപ്പൊ മച്ചുവോട്ട് ലെവലോട്ട് മാറി. ഓക്കെ, അപ്പൊ എന്നിട്ട് ഈ ഭാര്യക്ക് വീട്ടിൽ പോയിട്ട്, അവളുടെ ഭാര്യ വീട്ടിൽ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഭർത്താവിന്റെ കോള് വരിക. അവൾ കിച്ചണിൽ എന്ത് ധൃതിപ്പെട്ട് പണിയുമ്പം ഫോൺ ബെല്ലടിക്കുന്നു. അവൾ പോയി നോക്കി, ആ ഭർത്താവ്, അവൾക്ക് ഭയങ്കര സന്തോഷം, എന്നാലും വിളിച്ചല്ല, പക്ഷെ ഫോൺ എടുത്തില്ല. ഒരു കോള് വന്നു, 2 കോള് വന്നു, 3 കോള് വന്നു, 5 കോള് വന്നു. അപ്പൊ വിളിക്കട്ടെ വിളിക്കട്ടെ, അപ്പൊ അവൾക്കൊരു സുഖം, വിളിക്കട്ടെ, ആ എന്നോട് എത്ര പ്രാവശ്യം എന്നെ ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. പോയതല്ലേ, ആ അതെ അതെ, അപ്പൊ വിളിക്കട്ടെ. അപ്പൊ അവളിങ്ങനെ വെയിറ്റ് ചെയ്യ, അവള് ഒരു കോള് എടുക്കുന്നില്ല, ഒക്കെ വാശിയാ, അപ്പൊ കൂടുതൽ കൂടുതൽ വാശിയും ദേഷ്യേ, വിളിക്കട്ടെ എന്ന് പറഞ്ഞ് 10, 20, 21 കോള് കണ്ടിന്യൂസ് ആയിട്ട് ഭർത്താവിന്റെ കോള് വന്നു. പക്ഷെ അവൾ എടുത്തില്ല, അവൾക്ക് വാശിയെ, വിളിക്കട്ടെ, എടുത്തില്ല. ഒരു 21 കോള് വന്ന് പിന്നെ ഫോൺ ശബ്ദിച്ചില്ല, നിലച്ചു പോയി. ഓക്കെ, ഒരു 1 അവർ കഴിഞ്ഞപ്പോ അവൾ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരി വിളിക്കുന്നു. അവൾ പെട്ടെന്ന് ഫോൺ ചാടി എടുത്തു എന്ന് പറയാനേ, അവളെ നിന്റെ ഭർത്താവ് മരിച്ചുപോയി. ഒരു 1 അവർ ബിഫോർ, 1 മണിക്കൂർ മുമ്പ് നിന്റെ ഭർത്താവ് മരിച്ചുപോയി. ഒരു പെട്ടെന്ന് ഷോക്കായി. അവള് ഫോൺ നോക്കി, 21 കോളും 1 മണിക്കൂർ മുമ്പ് ഈ മരണസമയത്ത്, മരണക്കിടക്കയിൽ ഹാർട്ട് അറ്റാക്ക് ഒന്ന് നെഞ്ചുവേദനയിൽ പൊളയുന്ന സമയത്ത് അദ്ദേഹം വിളിച്ചോണ്ടിരിക്കുകയാണ് സ്വന്തം ഭാര്യനെ. അവസാന നിമിഷത്തിൽ, അവസാന ശ്വാസം പോകുന്നതിന് മുമ്പ് ഒരു എന്റെ സ്വന്തം പ്രിയതമയുടെ ഒരു സ്വരം കേൾക്കാനായിട്ട് അവളപ്പോ പറഞ്ഞിട്ട്, വിളിക്കട്ടെ, ആ നോക്കാം, വിളിക്കട്ടെ, എത്ര കോള് വിളിക്കുമെന്നറിയാം. ഈ സമയം അതൊരു വലിയൊരു സംഭവമാണ്. നമുക്ക്, നമ്മൾ വിചാരിക്കും നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, പിണക്കം നാളെ തീർക്കാം, പിന്നെ വിഷമങ്ങൾ നാളെ പറഞ്ഞു തീർക്കാം എന്നൊക്കെ പലരും വിചാരിക്കും. പക്ഷേ എന്ത് പറ്റി, പക്ഷേ ഈ നാളെ നാളെ എന്നുള്ളത് മിക്കവാറും അതിന് എൻഡില്ലാതായി പോകും, അത് ചിലപ്പോൾ അവസാനത്തായി പോകും. അതായത് ലേറ്റർ ബിക്കംസ് റെസ്റ്റ് ഇൻ പീസ് എന്ന് കേട്ടിട്ടുണ്ടോ? ലേറ്റർ ലേറ്റർ എന്ന് പറഞ്ഞ അവസാനം അത് റെസ്റ്റ് ഇൻ പീസ് ആണ്.
അല്ലെങ്കിൽ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വാട്ട് ഈസ് ലൈഫ്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കും, വാട്ട് ഈസ് ലൈഫ് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ കൊച്ചിനോട് കുറെ കാര്യം പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം പറഞ്ഞ ഡയലോഗ് ഇങ്ങനെയാണ്, ഡിപ്പെൻഡ് ഓൺ ലിവർ എന്ന് പറഞ്ഞു. മനസ്സിലായില്ല, ഡിപ്പെൻഡ് ഓൺ ലിവർ എന്ന് പറഞ്ഞാൽ ഈ ലിവർ മാത്രമല്ല ലിവിങ് ചെയ്യുന്ന ആളെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. പക്ഷേ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ, നമുക്ക് ദൈവം തന്ന പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി ഉണ്ട്, ഊർജം, അതുപോലെ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സമയമുണ്ട്. ഇത് രണ്ടും ചേർന്നതാണ്. നമ്മൾ ജനിച്ചത് മുതൽ മരിക്കുന്നവരെയുള്ള സമയവും ജനിച്ചത് മുതൽ മരിക്കുന്നവരെ നമുക്കുള്ള ഊർജവും ചേരുന്നതാണ് ജീവിതം. ഊർജം പാഴാക്കിയാൽ ജീവിതം പാഴാവും, സമയം പാഴാക്കിയാലും എന്താ പറയുക ജീവിതം പാഴാവും. നമുക്ക് പലപ്പോഴും കുടുംബജീവിതത്തിലൊക്കെ വരുന്നത് ചെറിയ നിസ്സാര കാര്യത്തിന് അവളെ ഒന്ന് പാഠം പഠിപ്പിക്കാം, അവനെ ഒന്ന് പാഠം പഠിപ്പിക്കാമെന്ന് പരസ്പരം ചിന്തിക്കും. ചിലപ്പോൾ മക്കൾ ചിന്തിക്കും മാതാപിതാക്കളൊന്ന് പാഠം പഠിപ്പിക്കാം, ചിലപ്പോൾ മാതാപിതാക്കൾ ചിന്തിക്കും മക്കളെ ഒന്ന് പാഠം പഠിപ്പിക്കാം. ഈ പാഠം പഠിപ്പിക്കാൻ നിൽക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അവരുടെ ടൈം തീരുന്നത്, ലൈഫ് ഇല്ലാണ്ടായി പോകുന്നത്. അതുകൊണ്ടേ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും, അപ്പച്ചനോടും അമ്മച്ചോടും കൂട്ടുകാരനോടും കൂട്ടുകാരിയോടൊക്കെ പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ, ആരോടെങ്കിലും പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇപ്പോ നേരെ വിളിക്കുക കേട്ടോ. കാരണം പിന്നെ വിളിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലും സംഗതി പണിയായി പോകും. പേടിക്കണ്ട, നമുക്ക് ഇനിയും ജീവിക്കാൻ സമയമൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും എന്താ പറയാ, കൊച്ചു കൊച്ചു പിണക്കങ്ങളൊക്കെ മാറ്റി വെച്ചിപ്പത്തിന് ഒരു വിളിക്കാൻ നോക്കുക, ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുന്നേ. ചിലപ്പോ യു ആർ റൈറ്റ്, നിങ്ങൾ റൈറ്റ് ആയിരിക്കാം, അവര് റോങ് ആയിരിക്കാം, അയക്കല ആയിക്കോട്ടെ, എന്നാലും നമ്മൾ വിട്ടുകൊടുക്കുക. അതുകൊണ്ട് അതിന് ഞാൻ സാറിന് പറയാറുള്ള ഒരു പോയിന്റ് പറഞ്ഞുതരാം. എന്താണ്, ഈ ഈശോ ജനിച്ചത് മനുഷ്യനായിട്ടാണ്, മനുഷ്യപുത്രനാണ്. ഈശോ നമ്മളെ പോലെ ഭക്ഷിച്ചു, നമ്മളെ പോലെ ഉറങ്ങിയെല്ലാം. ഈശോ ശരിക്കും ദൈവപുത്രനാണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞപ്പോഴാണെന്നറിയോ, കുരിശിൽ മരിച്ചപ്പോഴാണ്. മരിച്ചതുകൊണ്ടുമല്ല, എല്ലാവരുടെയും വിചാരം കുരിശിൽ മരിച്ചുകൊണ്ട് ദൈവപുത്രനാണ്, അതുകൊണ്ടല്ല. ഈ മരിക്കുന്ന സമയത്ത് ആളെ കൊന്നവരെ നോക്കിയിട്ട് ക്ഷമിച്ചു കൊടുത്തപ്പോഴാണ് ശരിക്കും ഈശോ ദൈവമാണെന്നുള്ളത് ലോകം അറിയുന്നത്, അല്ലേ? ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടത്. യെസ്. അപ്പോ ചേട്ടൻ പറഞ്ഞു വരുന്ന നമ്മളുടെ റിയൽ മഹത്വം വെളിപ്പെടുന്നത് ഫോർഗീവ്നെസ്സിലാണ്. നമ്മൾ റൈറ്റ് ആയിരിക്കെ പോലും മറ്റേ ആള് റൈറ്റ് ആണെന്നുള്ള വാശി കാണിക്കുമ്പോൾ വിട്ടുകൊടുക്കുക, അത് എളുപ്പമല്ല തലകുനിച്ചു കൊടുക്കുക എന്നുള്ളത്. പക്ഷെ ജീവിതത്തിൽ ഒരു ഭർത്താവ് ഒരു ഭാര്യയുടെ മുമ്പിലും ഒരു ഭാര്യ ഒരു ഭർത്താവിന്റെ മുമ്പിലും ഒന്ന് തലകുനിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഈ ലോകത്തുള്ളൂ. അല്ലെങ്കിലും കുട്ടൂസേ, നിന്റെ മുമ്പിൽ തലകുനിക്കുന്നത് ഞാൻ ബെഡ്റൂമിലാണ്, നീ എന്റെ മുമ്പ് തലകുനിക്കുന്നത് ബെഡ്റൂമില്ല, ലോകത്ത് വേറെ ആരും കാണാൻ. അതോടുകൂടെ നമ്മൾ ലോകത്തിന് മുമ്പിൽ ജയിക്കും. അതുകൊണ്ട് ഈ മസിൽ പിടുത്തം ദമ്പതികളുടെ ഇടയിൽ വേണ്ടട്ട, അത് ഒഴിവാക്കാനായി പറയുന്നത്. പിന്നെ പ്രോഗ്രാമിന്റെ കാര്യം ഒന്നും കൂടെ ഒന്ന് ആവർത്തിച്ച് പറഞ്ഞോളൂ. ദുബായിലും ഷാർജയിലും നമ്മൾ ജൂലൈ മാസങ്ങളിൽ ടീനേജ് കുട്ടികൾക്ക് വേണ്ടി പ്രോഗ്രാം നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ ഫാമിലിക്ക് വേണ്ടി പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതുപോലെ കൗൺസിലിംഗ് സെഷൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് നേരത്തെ അതുപോലെ തന്നെ പ്രോഗ്രാമിന് എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോ പ്രത്യേകിച്ച് പിന്നെ വേറെ പറയാനുള്ളത്, ജൂലൈ 14 to 14 വരെ നമ്മുടെ അങ്കമാലിയിൽ വെച്ചിട്ട് ഫിലോക്കാലിയുടെ റിട്രീറ്റ് ഉണ്ട്, സ്പിരിച്വൽ റിട്രീറ്റ് ആണ്, 4 ദിവസം താമസിച്ചിട്ടുള്ള റിട്രീറ്റ് ആണ്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും വന്നും കൂടണം എന്ന്, അതും ലിമിറ്റഡ് സീറ്റ് ആണ് കേട്ടോ. വളരെ 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 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ബിക്കോസ് 4 ദിവസം നമ്മളോടൊപ്പം താമസിച്ച് ഒരു വർക്ക്ഷോപ്പും റിട്രീറ്റും അച്ഛന്മാരുടെ ഒക്കെ ഒരു സ്പെഷ്യൽ ക്ലാസ്സുകളും ഒക്കെ ഉണ്ട്, ഭയങ്കര ഒരു പ്രാർത്ഥനയും ഒക്കെ, ഒരു സൈലന്റ് മൈൻഡിനെ ട്യൂൺ ചെയ്ത് സൈലന്റ് ആയിട്ട് മൈൻഡിനെ ട്യൂൺ ചെയ്യുന്ന ഒരു റിട്രീറ്റ് ഒക്കെ ആയിരിക്കും, ഭയങ്കര അനുഭവമായിരിക്കും. അതുകൂടാതെ ജൂണിൽ തന്നെ ടീനേജ് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് നാട്ടിൽ വെച്ചിട്ട് ചാലക്കുടി വെച്ചിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട്, അല്ല ജൂലൈ അല്ല June 8 അതുപോലെ തന്നെ June 18 കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫാമിലി ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ ഇടാം. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഇന്ത്യൻ ടൈം മോർണിംഗ് 9:00 to 5:00 വരെയാണ് കേട്ടോ. ഇപ്പോൾ രാത്രിയായി നാട്ടിൽ, അല്ലേ? രാത്രിയായെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ വിളിക്കണ്ട, അപ്പോൾ നാളെ പകൽ വിളിക്കൂ കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം. നമുക്ക് ഈ കുഴപ്പമുള്ളവരല്ല കേട്ടോ ഈ പ്രോഗ്രാമിന് വരുന്നത്. എല്ലാവരും ഒരു കൺസെപ്റ്റാണ്, ആ പ്രോഗ്രാമിന് പോയി എനിക്ക് എന്തോ കുഴപ്പമുണ്ട്, എന്തോ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് പോകുന്നത്. അല്ല, പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ. എപ്പോഴും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഒരു അറിവ് എന്ന് പറഞ്ഞ് കൂടുതൽ കൂടുതൽ അറിവ് കിട്ടും തോറും നമ്മുടെ മനസ്സ് പീസ്ഫുൾ ആയിക്കൊണ്ടിരിക്കും കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, ഓക്കെ? ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു.